ഈ ആയുർവേദ കമ്പനിക്കാരൊക്കെ ഇവരെ ശരിക്കും പറഞ്ഞ മരുന്നിനല്ല വെക്കണത് അല്ലേ, ഇവരെയാണ് വെക്കണത്. ഇല്ലാത്തവർക്ക് എത്ര വർഷം കഴിഞ്ഞാലും സന്താനം 45 വയസ്സായ സ്ത്രീക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രക്ക് പവറുള്ള മരുന്ന് വരെയും ഇവിടെ. പക്ഷെ മരുന്നിനെ പറ്റി ഒരു മണ്ണാങ്കട്ട അറിവുള്ള ആളുകളാണ് ഇപ്പൊ കാശുണ്ടാക്കുന്നത്. ആയുർവേദ ഡോക്ടർ പൈസ കൊടുത്ത് പഠിക്കുന്നത്. ഇവര് ശരിക്കും പറഞ്ഞ ഡോക്ടർമാരാണ്. ഏത് സർക്കാരും കോരന് കഞ്ഞി കുമ്പിളി തന്നെ. മരുന്നിനെ പറ്റി ഒരു പുണ്ണാക്ക് പോലും അറിയാൻ പാടില്ലാത്ത കൊറേ ആൾക്കാർ, ഒരു മെനകെട്ട വൃത്തികെട്ടവന്മാര് നമ്മുടെ ഇവിടെ ഉണ്ട്. അട്ട് ഇവരെ വെച്ചുകൊണ്ട് കാശുണ്ട്, എന്തിനാടാ മക്കളെ, നീയൊക്കെ വില തീട്ടം തിന്നാൻ പോകും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വലിയൊരു വിഷയമായിട്ടാണ്, ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അപ്രധാനമായിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് വന്നേക്കണേ. ആദിവാസി ഗോത്ര സംഘം വിളിക്കുന്നത്, കുഴപ്പമില്ല. ആദിവാസി എന്ന് പറഞ്ഞാൽ ആദിവാസികൾ പിന്നെ നായമായിരുന്നു. ഞാനത് പറഞ്ഞു, ആദിവാസികൾ ആദിവാസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഞാനെന്താ പറഞ്ഞ മനസ്സിലായ. ഇങ്ങനെ ചിലപ്പോ നമ്മള് ജാതി പേരൊക്കെ വിളിച്ച് അപമാനിച്ചു. സർക്കാർ ആദിവാസി ഞാനെന്ന് വ്യക്തി പറഞ്ഞു മാത്രമേ ഉള്ളൂ. താങ്കൾ ചൂടാവാനൊന്നും. ആദിവാസി എന്ന് പറയുന്നത് ഞങ്ങൾ ആദിവാസി എന്ന് പറഞ്ഞൊരു 10-30 ജാതികളും ഉണ്ട്. അതിനെ ട്രൈബൽ ഇംഗ്ലീഷ്. സോറി സോറി, അങ്ങനെ പറയാം. ആദിവാസി ഗോത്ര സമുദായത്തിൽപ്പെട്ട, അതായത് ആയുർവേദം, അങ്ങനെ പറഞ്ഞു ആയുർവേദ മരുന്നുകളൊക്കെ ശേഖരിക്കുന്ന ഒരു കൂട്ടം അമ്മച്ചിമാരുടെയും എല്ലാവരുടെയും ഒരു കോളനി. അതായത് കോളനിയും പറയാലോ, അല്ല കോളനിയെ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ചെമ്പർക്ക് അടുത്തുള്ള ഒരു കൂട്ടം ആദിവാസി ഗോത്ര സമുദായത്തിൽപ്പെട്ട കുറെ ആൾക്കാർ താമസിക്കുന്ന നല്ല മനുഷ്യരായ, വളരെ പാവപ്പെട്ട, തുച്ഛമായ ജീവിതമാർഗം നയിക്കുന്ന അമ്മച്ചിമാരുടെ അടുത്തും ഒരു ചേട്ടൻ്റെ അടുത്താണ് ചാക്യാരെന്ന് വന്നിരിക്കുന്നത്. അതായത് ഇവർക്ക്, ഇവരധ്വാനിച്ച് രാപ്പകലില്ലാതെ കോടാലിയും വാക്കത്തിയും ഇരുമ്പ് പോലൊക്കെ എടുത്ത് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വളരെ അധ്വാനിച്ച് അത്രയ്ക്കും സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിശ്ചിതമായിട്ടുള്ള തുകയാണ്. ഈ ആയുർവേദ കമ്പനിക്കാരൊക്കെ ഇവരെ ശരിക്കും പറഞ്ഞ മരുന്നിനല്ല വെക്കണത് അല്ലേ, ഇവരെയാണ് വെക്കണത്. ഇവരെ വെക്കണത്. ഇത്ര വർഷങ്ങളായിട്ട് രണ്ട് സർക്കാർ വന്നാലും ഇവർക്കൊരു പെൻഷൻ മുഴുവില്ല. ഏത് സർക്കാരും കോരന് കഞ്ഞി കുമ്പിളി തന്നെ. ഇപ്പൊ ഓണം വന്ന് ഈ മരുന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവരങ്ങനെ അങ്ങനെ ജീവിക്കുന്നു. ഒരുപാട് വാടക കിടക്കുന്നവരുണ്ട്. അപ്പൊ ഇവര് ഓണം വിഷുവരും രണ്ടുമൂന്ന് മരുന്ന് പറിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ജീവിക്കാൻ പറ്റൂ. സർക്കാർ അരി കൊടുക്കുന്നുണ്ട്, ശരിയാണ്. എന്നാലും അരി മാത്രം പോരല്ല. ഇതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ആദിവാസി സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇല്ല. സി കെ ജാനു മാത്രം ഫേമസ് ആയിട്ടുള്ളൂ. സി കെ ജാനു മാത്രം വളർന്നിട്ടുള്ളൂ. രണ്ട് നല്ല കെട്ടിടങ്ങൾ വളർന്ന് അടിപൊളി കാറ് വാങ്ങി. അവര് മരുന്ന് വിറ്റാലോ ജീവിക്കണേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവര് വളരാൻ വേണ്ടി ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അവര് വളർന്നു. അവര് വളർന്നില്ല. വിദേശത്തൊക്കെ പോയി അവങ്ങള് തല്ലും കൊണ്ട് അങ്ങനെ ഇതായി പോകും. പക്ഷെ അവരാണ് ഇപ്പൊ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആദിവാസി നേതാവ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ഒന്നുമില്ലേ? ഒരു സഹായം ചെയ്യാറില്ല. എറണാകുളം ജില്ലയിൽ വെച്ച് പറയുകയാണെങ്കിൽ, എറണാകുളം ജില്ലയിൽ ബുദ്ധിയും കഴിവും ഉള്ള ആളുകൾ എറണാകുളം ജില്ലയിൽ, വിദ്യാഭ്യാസമുള്ള ഉള്ളാട സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ സംഘടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇവരെ പോലുള്ള ആള്, ഇവരെ പോലെ ഞാനും മരുന്ന് പറിക്കാൻ ഇവരുടെ കൂടെ പോയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് മരുന്ന് പറിക്കുന്നതിന്റെ വിഷമങ്ങളെ ഇദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താണ്. ശ്രീ മഹേഷ് ഇവരുടെ കൂടെ തന്നെ ഉള്ളതാണ്. അത്യാവശ്യം ചെറിയൊരു കലാകാരനാണ്. ചെറിയ കലാകാരനല്ല, വലിയ കലാകാരനാണ്. പക്ഷെ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി നിത്യമല്ലേ, ഉന്നമനത്തിന് വേണ്ടി നടക്കണോ ഇവരുടെ ഉന്നമനത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവര് ഇപ്പൊ ഞാൻ ഇവരുടെ കൂടെ മരുന്ന് പറിക്ക് പോകാറുണ്ടായിരുന്നു. അപ്പൊ മരുന്ന് കാട്ടിലും അവിടെ ഇവിടെ ഒക്കെ പാടത്തും പറമ്പിലൊക്കെ പറിച്ച് ചിലപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പൈസ അല്ല ആദിവാസി എന്ന് പറയുന്നത് ഗവൺമെന്റ് തങ്ങളുടെ ഒരു പേരാണ് ആദിവാസി. അങ്ങനെയുള്ളൂ. ഞാൻ ഉള്ളാടൻ സമുദായത്തിൽ പെട്ടതാ. അല്ല ഉള്ളാടൻ മനുഷ്യനല്ലേ? കൈമുറിച്ചാലും മറ്റവരുടെ കൈമുറിച്ചാലും ഈ ആദിവാസികളാണ് ഇവിടെ മൊത്തം കണ്ടുപിടിച്ചിട്ടുള്ളത്. പണക്കെട്ട് കണ്ടുപിടിച്ചതും ചുരം കണ്ടുപിടിച്ചതും ബ്രിട്ടീഷുകാരല്ല. ഏത് ചുരം കണ്ടുപിടിച്ചത്? വയനാട് ചുരം. വയനാട് ആര് കണ്ടുപിടിച്ചു? കരിന്തണ്ടനല്ല കണ്ടുപിടിച്ച. നിങ്ങളുടെ പുള്ളിനെ വെടിവെച്ച് വന്ന ചരിത്രങ്ങളവിടെ ചങ്ങലായിട്ട് കൂട്ടി മറ്റേ പ്രേതങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സംഭവം അവിടെ ഉണ്ട്.
രാഷ്ട്രപതി ആദിവാസി എന്നല്ല പറയണേ. അപ്പൊ ആദിവാസികൾ വിവരം പോകില്ല എന്ന് ആരോട് പറയാം? കലാകാരന്മാര് എന്ന പറഞ്ഞു ആദിവാസികൾ കലാകാരന്മാരില്ലെന്ന് പറഞ്ഞു. ആദിവാസികൾ ഇന്ന് തന്നെ എന്തോരം പേര് കലാ, പക്ഷെ അവർക്ക് ജാതി പറയാൻ മടി. ഗിന്നസ് മനോജിന്റെ കൂടെ ഒരു ആദിവാസി അർട്ടിസ്റ്റ് കളിക്കുന്നുണ്ട്, പക്ഷെ അവന് ജാതി പറയാൻ എനിക്ക് മടിയില്ല. നമ്മൾ ഒരുപാട് ഫേമസ് ആർട്ടിസ്റ്റുകൂടെ കളിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനുള്ള വിഷയത്തിലേക്ക് നമ്മള് നിങ്ങളുടേതായ കുറെ പ്രാരാബ്ധങ്ങൾ മരുന്ന് പറിച്ചാൽ, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വേതനം കിട്ടാറുണ്ടോ? ഒന്ന് പറഞ്ഞു, വേതനം കിട്ടാറുണ്ടോ? നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മരുന്ന് പറിക്കാൻ പോയിക്കണ്ട് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടാറുണ്ട്? 200 രൂപക്കാണ് നിങ്ങൾ പണിക്ക് പോണത്? ഉറപ്പണോ? ശരിക്കും ഇവര് ഭയങ്കര ദയനീയമായിട്ടൊരു അവസ്ഥയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നമുക്ക് ഒരുപാട് ആയുർവേദ കമ്പനികളൊക്കെ, വലിയ ആയുർവേദ കമ്പനികളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയണത്. അതായത് ഇവര് അധ്വാനിച്ച് രാവിലെ തന്നെ ഇവര് പോയി കൊറേ മരുന്നുകളൊക്കെ ശേഖരിച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് നിശ്ചിതമായിട്ടുള്ള വരുമാനമുള്ളു. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ജീവിത നിലവാരം ഇങ്ങനെ ആയിപ്പോയില്ലേ? ഇവരെ വെച്ച് വൈദ്യ ആളുകൾ കാശുണ്ടാക്കിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് കൊടുക്കായിരുന്നു എന്താ പറ്റണേ? ഇവര് വേറെ പണിക്ക് പോയി സ്വന്തമായിട്ട് അല്ല, നിങ്ങൾക്ക് നിങ്ങള് വേറെ എന്തെങ്കിലും പണിക്ക് പോയി കൂടെ? 200 കേട്ടോ, ഏകദേശം ശരിക്കും പറഞ്ഞാലേ, ശരിക്കും പറഞ്ഞാൽ ആയുർവേദ ഡോക്ടർ പഠിക്കല്ലേ ആളുകൾ? ആയുർവേദ ഡോക്ടർ പൈസ കൊടുത്ത് പഠിക്കണം. ഇവര് ശരിക്കും പറഞ്ഞ ഡോക്ടർമാരാണ്. അറിയാൻ പാടില്ല ഡോക്ടറോടെ ആൾക്കാരാവണത്. ഇവർക്കറിയാം മരുന്ന്, അറിയാം ശാരദ കാലാണ് ആളുകൾ വന്നത്. ഇവർക്കറിയാം മരുന്ന്, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവർക്ക് ഭയങ്കര ദയനീയമായിട്ടൊരു അവസ്ഥ. ഗുണവോലും കൊടുത്തിട്ടുണ്ട് ഈ ശാരദ എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞമ്മയുടെ അമ്മയുടെ പേര് ഏതായാലും നമ്മള് അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മള് ശാരദാമ്മയുടെ അവരെന്ത് മരുന്ന് കൊടുക്കണേ? അതിപ്പോ ഇവർക്കറിയാതെ ഈ മരുന്ന് ആ മരുന്ന് അപ്പൊ ഇവരാണ് പറിച്ചു കൊടുക്കണം. കുട്ടികളില്ലാത്തവർക്ക്, എത്ര വർഷം കഴിഞ്ഞാലും സന്താനം. അപ്പൊ അത്രക്ക് പവറുള്ള മരുന്ന് വരെയും ഇവിടെ, പക്ഷെ മരുന്നിനെ പറ്റി ഒരു മണ്ണാങ്കട്ട അറിയാത്ത ആളുകളാണ് ഇപ്പൊ കാശുണ്ടാക്കുന്നത്. മനസ്സിലായ? മരുന്നിനെ പറ്റി ഒരു പുണ്ണാക്ക് പോലും അറിയാൻ പാടില്ലാത്ത കൊറേ ആൾക്കാർ, ഒരു മെനകെട്ട വൃത്തികെട്ടവന്മാര് നമ്മുടെ ഇവിടെ ഉണ്ട്. അട്ട് ഇവരെ വെച്ചുകൊണ്ട് കാശുണ്ട്? എന്തിനാടാ മക്കളെ, നീയൊക്കെ വല്ല തീറ്റം തിന്നാൻ പോകും.